ॐ नमो नारायणाय विष्णुसहस्रनाम व्याख्यानम् ॐ नमो भगवते वासुदेवाय ॐ विश्वं विष्णुवषत्कारो भूतभव्या भवत्प्रभु भूतगृत्पूतभृद्भावो भूतात्मा भूतभावना വിശ്വം കാണുന്നതും കാണാത്തതുമായതെല്ലാം വിശ്വം എന്ന വാക്കിൽ സൂചിപ്പിക്കുന്നു അതാവട്ടെ പരബ്രഹ്മമായ മഹാവിഷ്ണു തന്നെ കാരണമായിരിക്കുന്നത് ബ്രഹ്മം കാര്യമായി വെളിപ്പെട്ടു വരുന്നത് ലോകം സൃഷ്ടിക്കു ശേഷം ബ്രഹ്മം സൃഷ്ടിയിൽ പ്രവേശിച്ചതായും പറയുന്നു അതിനാൽ വിശ്വം ബ്രഹ്മം തന്നെ പരബ്രഹ്മത്തെ അടയാളം കൊണ്ടറിയാൻ സാധ്യമല്ല ആദിയോ അന്തമോ ഇല്ല ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ പൊരുത്തപ്പെടുമെന്ന സംശയത്തിന് രമണ മഹർഷി പറഞ്ഞത് രണ്ടായി കാണുന്നതിനിടയിലും ഒന്നായി വർത്തിക്കുന്നതുണ്ടെങ്കിൽ അത് ബ്രഹ്മമെന്ന് അറിയണം ഒരു ഉദാഹരണം ഹൃദയങ്ങൾ രണ്ടായിരിക്കുമ്പോഴും അവയ്ക്കിടയിലെ പ്രേമം ഒന്നാണ് ശ്വാസനിശ്വാസങ്ങൾക്കിടയിലെ ഒരു നിമിഷം ഹൃദയമിടിപ്പുകൾക്കിടയിലെ ഇടം എല്ലാം ബ്രഹ്മത്തിൻ്റെ അറിയാൻ ധ്യാനത്തിന് ഉപയോഗിക്കുന്നു പരബ്രഹ്മത്തിനെ കുറിക്കുന്ന വാചകം പ്രണവം എന്നാണ് ഭീഷ്മർ യുധിഷ്ഠിരന്റെ ആറു ചോദ്യങ്ങൾക്കും വിശ്വം എന്ന ആദ്യനാമം കൊണ്ടാണ് ഉത്തരം പറയുന്നത് പുരുഷോത്തമനിൽ നിന്ന് വ്യത്യസ്തമല്ല വിശ്വം സൃഷ്ടി വേളയിൽ അതിൽ പ്രവേശിക്കുന്നതിനാലും പ്രളയത്തിൽ സൃഷ്ടികൾ അതിൽ ലയിക്കുന്നതിനാലും വിശ്വവും വിശുവും ബ്രഹ്മവും രണ്ടല്ല വിഷ്ണു ദേശകാല സ്ഥാവര ജംഗമ ഭേദമില്ലാതെ എല്ലായിടത്തും വ്യാപിക്കിയാൽ വിഷ്ണു എന്ന പേർ എന്ന് വിഷ്ണു പുരാണം പുരാണം ഘോഷിക്കുന്നു ഋഗ്വേദത്തിൽ ഇങ്ങനെ പറയുന്നു ഹേ സ്തുതിക്കുന്നവരെ ആദ്യം അവസാനവുമില്ലാത്ത ആ പുരാണ പുരുഷനെ സത്യമായി അറിഞ്ഞ് പുനർജന്മങ്ങളെ തീർക്കുവിൻ വിഷ്ണുനാമങ്ങൾ ഗ്രഹിച്ച് സദാ ജപിക്കുവിൻ വാമനനായി അതിഥിയുടെ പന്ത്രണ്ടാം പന്ത്രണ്ടാമത്തെ പുത്രനായി അവതരിച്ചത് മഹാവിഷ്ണു അത്രേ ആകൃതിയിൽ ഉയരം കുറഞ്ഞവനായിരുന്നപ്പോൾ വാമനനെന്നും ബൃഹത് രൂപം ഗ്രഹിച്ച് ത്രിലോകങ്ങൾ രണ്ടടിയിൽ അളന്നെടുത്ത് അളന്നെടുത്ത് മൂന്നാമത്തെ അടി അടിവെക്കാൻ സ്ഥലം ചോദിച്ചു നിന്ന രൂപത്തെ ത്രി വിക്രമനെന്നും പ്രകീർത്തിക്കുന്നു വഷട്ട യജ്ഞങ്ങളിൽ സ്വാഹ വഷട്ട് എന്ന് ജപിച്ച് ഹവിസ് ഒരു പ്രത്യേക ദേവതയ്ക്കായി അഗ്നിയിൽ ഹോമിക്കാറുണ്ട് യാതൊരു ദേവതയ്ക്കാണോ അത് ഹോമിക്കുന്നത് ആ ദേവതയെ വഷക്കാരൻ എന്ന് വിവക്ഷിക്കുന്നു ഇതുവരെ എൻ്റെ എന്ന അഭിമാനിച്ചിരുന്ന ദ്രവ്യത്തെ ആ അഭിമാനം വെടിഞ്ഞ് ദേവതയ്ക്കായി സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്നു അപ്പോൾ ആ ദേവതയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന പരിപൂർണ സമ സമർപ്പണത്തോടെ ആവണം ഹവിസ് ദാനം ചെയ്യേണ്ടത് ഈ മന്ത്രത്തിന് ദേവതയും ശക്തിയും വിഷ്ണു തന്നെയാണ് ഏത് ദേവതയ്ക്കായി സങ്കല്പിച്ച് ഹവിസ് ഹോമിക്കുകയും മഹാവിഷ്ണു തന്നെ യജ്ഞരൂപിയായി അത് കൈക്കൊള്ളും അതാതു ദേവതകൾക്ക് നൽകി ഫലപ്രാപ്തിയും നൽകുന്നു ആ ദേവതകളെല്ലാം തന്നെ പരംപൊരുളായ ഭഗവാൻ വിഷ്ണുവിന്റെ ഓരോ അതിനാൽ വിഷ്ണു തന്നെയാണ് എപ്പോഴും വഷട്ടാരൻ ഭൂതഭവ്യ ഭവത്പ്രഭു അതായത് ഭൂതകാലത്തിൻ്റെയും ഭാവിയുടെയും ഇപ്പോൾ നടക്കുന്നതിൻ്റെയും പ്രഭുവായിരിക്കുന്നവൻ കടോപിനിഷത്തിൽ ഭൂതഭാവി കാലങ്ങളുടെ നിയന്താവായി ഭഗവാനെ പറഞ്ഞിട്ടുണ്ട് വർത്തമാനകാലം മാത്രമാണ് സത്യമായിട്ടുള്ളത് ഭാവി അതിൻ്റെ സമയമാവുമ്പോൾ ഭഗവാൻ വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് വർത്തമാനകാലത്തെ സുഖ ദുഃഖങ്ങളെ ഭഗവൽ പ്രസാദമായി സമചിത്തതയോടെ സ്നേഹത്തോടെ ആദരവോടെ സ്വീകരിക്കുക കാലത്തിന്റെ പ്രഭുവായ അദ്ദേഹത്തിൻ്റെ കരുണയ്ക്ക് പാത്രീഭൂതരാകാതെ ആകാത്തവരില്ല ഭൂതകൃത് ഇതിന് വിധത്തിൽ അർത്ഥം പറയാം ഭൂതാതി കരൂതി ഇതി ഭൂതകൃത് എന്നാണെങ്കിൽ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവെന്നും ഭൂതാദി കൃതന്തി ഇതി ഭൂതകൃത് എന്നെടുത്താൽ എല്ലാ ജീവജാലങ്ങളെയും സംഹരിക്കുന്നവൻ എന്ന അർത്ഥവും ആകാം രജോ പ്രധാനമുള്ള ആത്മാവായി ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് സൃഷ്ടി നടത്തുന്നതും തമോ ഗുണ പ്രധാനിയായി പ്രധാനിയായ രുദ്രനായി സംഹാരം നടത്തുന്നതും സാക്ഷാൽ നാരായണൻ തന്നെ എന്നു സാരം ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ അങ്കുഷ്ടമാത്രനായി ആവർത്തിച്ച് സാത്വികം രാജസം തമോഗുണം എന്നിവയുടെ ഏറ്റക്കുറിച്ചിലു ഏറ്റക്കുറച്ചിലുണ്ടാക്കി ആ വ്യക്തിയെ കൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ഭഗവാൻ നടത്തിക്കുന്നതായി സൂക്ഷ്മചിന്തയിൽ വെളിപ്പെടും സൃഷ്ടിയിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ചെയ്യുന്നത് വ്യക്തിയിൽ രജോ ഗുണവും സാത്വിക ഗുണവും തമോ ഗുണവും നിർവഹിക്കുന്നതായി കാണാം ഭൂതഭൃത് എല്ലാ ജീവജാലങ്ങൾക്കും സ്ഥിതി ചെയ്യാൻ ഇടം നൽകി അവയെ സംരക്ഷിക്കുന്നവൻ എല്ലാത്തിനും ഉണ്ടായിരിക്കാൻ ഇടം നൽകി അവയെ പോഷണം നൽകി വളർത്തുന്നത് വിഷ്ണുവാണ് അങ്ങനെ യോഗക്ഷേമകാരകനായി വർത്തിക്കുന്നു ഭഗവാന്റെ ഓജസ്സാണ് ഭൂമിയിലെ ചരാചരങ്ങളെ ധരിക്കുന്നത് ചന്ദ്രനിലെ രസമായി ഔഷധികളെ പോഷിപ്പിക്കുന്നത് ജഡരാഗ്നിയായി അന്നം ദഹിപ്പിച്ച് പോഷണമേകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും ഹരിയും ഒരേ ഊർജത്തിൻ്റെ മൂന്ന് ഭാവങ്ങൾ എന്ന് കാണാം ആവശ്യാനുസര ആവശ്യമനുസരിച്ച് ഓരോ രൂപം ധാരണം ചെയ്യുന്നു ഒരേ സ്ത്രീ തന്നെ മകളായും ഭാര്യയായും അമ്മയായും ആവശ്യാനുസരണം വർദ്ധിക്കുന്നതുപോലെ ഭാവ ഭവിക്കുന്നവൻ കേവല രൂപമായിട്ടുള്ള സ്ഥിതിയിൽ വർധിക്കുന്നവൻ ജനന മരണാദികൾ ബാധകമല്ലാത്തവൻ അദ്ദേഹത്തിന്റെ ഒരംശം മാത്രമാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് എപ്പോൾ വേണമെങ്കിലും പ്രപഞ്ചമായി ദൃശ്യമാകുകയും പ്രളയത്തിൽ തന്നെ തന്നിലേക്ക് അതിനെ ലയിപ്പിക്കുകയും ചെയ്യാൻ കഴിവുള്ള മഹാപ്രഭുവിനെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭൂതാത്മാ എല്ലാ ജീവജാലങ്ങൾക്കും ആത്മാവായി വർത്തിക്കുന്നവൻ അവൻ ആരോ അവൻ അതായത് എല്ലാ ജീവജാലങ്ങൾക്കും ആത്മാവായി വർത്തിക്കുന്നവൻ ആരോ അവൻ എല്ലാറ്റിലും സദാ പരമാത്മാവിനെ ദർശിക്കുന്നവൻ ബോധത്തിൻ്റെ ഉച്ചകോടിയിലെത്തിയവനായിരിക്കും അങ്ങനെയുള്ളയാൾ എല്ലാ ജീവജാലങ്ങളോടും സമഭാവനയിൽ വർധിക്കും ജീവജാലങ്ങൾ അങ്ങനെയുള്ളവരോട് അതേ രീതിയിൽ പ്രതികരിക്കുന്നതായി കാണാം നാരായണഗുരു തപസ് അനുഷ്ഠിക്കുമ്പോൾ പുലി പരമശാന്തനായി സമീപത്ത് കിടന്നിരുന്നതും രമണ മഹർഷി ഇടന്ന് ഇരുന്നിരുന്ന മുറിയിൽ മറ്റു സന്ദർശകരോടൊപ്പം ലക്ഷ്മി എന്ന പശുവും നിത്യം ഹാജരാകുന്നതും ഇതിനുദാഹരണമാണ് അഗസ് അകത്ത് സ്ഥിതി ചെയ്യുന്ന രാജാവാണ് ഭൂതാത്മാവായി വർത്തിക്കുന്നത് അകത്തെ രാജാവ് തന്നെ പുറമെ പ്രത്യക്ഷമായി നിങ്ങളുടെ കരം ഗ്രഹിക്കുന്നതാണ് ഗുരുവായി അറിയുന്നത് ഭൂതഭാവന ഭൂതങ്ങളെ ഭാവന ചെയ്ത് സൃഷ്ടിക്കുന്നയാൾ ഭഗവാൻ തൻ്റെ കല്യാണ ഗുണങ്ങളായ സ്ഥിതി സർവജ്ഞത സച്ചിദാനന്ദം എന്നിവയുടെ ഒരംശം ജീവാത്മാവിൽ നിക്ഷേപിച്ച് അവയെ സൃഷ്ടിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു ॐ विश्वं विष्णुर्वषट्कारो भूतभव्या भवत्प्रभू भूतगृद्भूतभृद्भावो भूतात्मा भूतभावना ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनम् ಗೋವಂದ ಗೋವಿಂದ